നിയമത്തെ മത്സരിക്കാൻ ഉമ്മൻചാണ്ടി ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ കോൺഗ്രസിൽ പിന്നീട് ഉയർന്നു വരുന്ന ഒരു പേര് ശശി തരൂരിൻ്റെതാണ്. പക്ഷേ ശശി തരൂരിനെ അങ്ങനെ നിയമത്തെ മത്സരിപ്പിക്കേണ്ടി വരുമ്പോൾ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കെ മുരളീധരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ഒരു നിലപാടതായിരുന്നു, ഞാൻ മത്സരിക്കാം പക്ഷേ എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം, അതിന് പറ്റില്ല എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞതോടെയാണ് മുരളീധരൻ എന്നുള്ള ചർച്ചകൾ അവസാനിക്കുന്നത്. പിന്നെയും ശശി തരൂരിൻ്റെ കാര്യത്തിലും ആ ചർച്ച വരുമ്പോൾ തരൂരും മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് അതുതന്നെയാണ്. അവിടെ റിസ്ക് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. അതെന്തായാലും ഒസിയും ആർസിയും സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തരൂർ എന്ന് പറയുന്ന ചിന്തയും ഒരുപക്ഷെ മാറ്റിവെക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇനി ശശി തരൂരോ ഉമ്മൻചാണ്ടിയോ ഒക്കെ അവിടെ മത്സരിച്ചാലും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ്? നിയമത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയം കോൺഗ്രസ്സിന് പൂർണ്ണമായും എതിരാണ്. അവിടെ ആകെ കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 10-30,000 വോട്ട് പിടിക്കാം. അങ്ങനെ 30,000 വോട്ട് പിടിച്ചാൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടും. കോൺഗ്രസ്സിന് 13,000 വോട്ട് കിട്ടിയ സാഹചര്യത്തിലാണ് ബി ജെ പി അവിടെ ജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തി ശശി തരൂർ, 12,000 വോട്ടുകൾക്ക് പിന്നിലായിപ്പോയെങ്കിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ശശി തരൂരിന് സാധിച്ചത് എങ്ങനെയാണ്? ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കിട്ടിയതുകൊണ്ടാണ്. ഇപ്പോൾ അവിടെ 50,000 വോട്ടുള്ള ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ അത് 35,000 വോട്ടായി താണു. സ്വാഭാവികമായി ആ വോട്ടുകൾ ശശി തരൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് കുമ്മനം ജയിക്കരുത് എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് പൊതുവേ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടതുപക്ഷ വോട്ടിലുണ്ടായിട്ടുള്ളൊരു വ്യതിയാനമുണ്ട് ശശി തരൂരിന് അനുകൂലമായി. അത് കഴിഞ്ഞ തവണ മാത്രം സംഭവിക്കുന്നതല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത് വളരെ കൃത്യമായി സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചത്, 40,000 മുകളിലേക്ക് വോട്ട് പിടിക്കാൻ സാധിച്ചത്. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെ നേടിയത് 20,000 വോട്ടാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിനേക്കാൾ കുറച്ചുകൂടി താഴെ വോട്ടുകളാണ് നേടിയത്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ കോൺഗ്രസ്സിനുള്ള വോട്ടുകൾ. ആ വോട്ടുകളിൽ ഉള്ള വോട്ടുകളിൽ തന്നെ 7,000-8,000 വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തവണ ആ ഒരു മാർജിനിൽ ഒ രാജഗോപാലിന് ജയിക്കാൻ സാധിച്ചത്. കോൺഗ്രസ്സിൽ നിന്നുള്ള ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായി. യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ 90% വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളാണ്. വലിയ കോൺഗ്രസ്സിന് വലിയ അടിത്തറ ഉണ്ടായിരുന്ന ഒരിടമാണ് ഈ നിയമം നിയോജക മണ്ഡലത്തിലെ വാർഡുകളെന്ന് പറയുന്നത്. അങ്ങനെ അത്രയും അടിത്തറ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾ പോലുമില്ലാത്തൊരു ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി. ഇപ്പോൾ പലയിടങ്ങളിലും ബൂത്ത് കമ്മിറ്റികളില്ല. അങ്ങനെയാണെങ്കിലാണല്ലോ അടിസ്ഥാനമായ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് പിടിക്കാൻ പോലുമുള്ള ആളുകളില്ലാത്തൊരവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കോൺഗ്രസ്സാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു കോൺഗ്രസ്സിന് ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി വന്നു നിന്നാലും രമേശ് ചെന്നിത്തല വന്നു നിന്നാലും ശശി തരൂർ വന്നു നിന്നാലും എങ്ങനെ ജയിക്കാനാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. സംഘടനാ സംവിധാനം തുടക്കത്തിലേ സജീവമാക്കേണ്ടതുണ്ട് അവിടെ. ഇപ്പോൾ വിജയ് തോമസിനെ പോലെയുള്ള ആളുകൾ അത് കെ പി സി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം നിയമം സീറ്റിൽ മത്സരിക്കാമെന്നുള്ള മോഹത്തോടുകൂടി ചിലയിടങ്ങളിലൊക്കെ ബൂത്ത് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിച്ചിരുന്നു. കയ്യിൽ നിന്ന് കാശൊക്കെ ചിലവാക്കി ആളുകളെയൊക്കെ കളത്തിലിറക്കിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിലൊക്കെ ഒരു നല്ല വോട്ട് പിടിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനും പ്രവർത്തനം നടത്താനും ഒക്കെ സാധിച്ചിരുന്നു. അത് പക്ഷെ മൊത്തത്തിലില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ശശി തരൂർ വന്നു നിന്നാലും ഉമ്മൻചാണ്ടി വന്നു നിന്നാലും നിയമത്തിൻ്റെ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ വച്ച് ജയിച്ചു കയറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. അവിടെ ഈ രണ്ട് ചോയ്സ് തന്നെയാണ് മുഖ്യമായി നിൽക്കുന്നത്, അത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ BJP എന്നുള്ളത്. ആ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ അത്രമേൽ സംഘടനാപരമായ ഒരു പുനരുദ്ധാരണം നിയമത്തെ അനിവാര്യമാണ്. അതിനുള്ള സമയമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ തരൂരോ വരുമ്പോൾ ഒരു ആവേശമൊക്കെ പൊതുവായി ഉണ്ടാകുമെന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കണ്ടേ? അതിനാളുകൾ വേണ്ടേ? ആ നിലയിൽ പോലുമുള്ള പ്രവർത്തനം പലയിടങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തൽ നമ്മൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അതുതന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ പിന്നെ കോൺഗ്രസ് ഈ കടന്ന് തലകുത്തി മറിയുന്നതിനേക്കാൾ നല്ലത് അവിടെ 10-30,000 വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരാളെ അവതരിപ്പിക്കുക, BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. അതിനു പകരം ഈ ഇതുപോലെ ശശി തരൂർ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നൊക്കെ പറഞ്ഞ് ആ നേതാക്കളെ കൂടി നാണം കെടുത്തുന്ന പണി അവസാനിപ്പിക്കുന്നതായിരിക്കും ഉചിതം.